ഡെവലപ്പേഴ്സ് ഉപ്പും മുളകും. കശു, നമ്മളൊരിത്തിരി കൂടി ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് അമ്മയോട് കല്യാണത്തിന് പോകാമെന്ന് കേട്ടോ. ഞാൻ മനഃപൂർവ്വം അത്ര ആഞ്ഞു ശ്രമിക്കായിരുന്ന ഞാൻ കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചായിരുന്നെങ്കിലേ അമ്മ രണ്ട് അടിയിൽ നിന്നിട്ടേ പോത്തുള്ളായിരുന്നു. അച്ഛനോട് കല്യാണത്തിന് പോകാമെങ്കിൽ നമുക്കും പോകാറൊന്നുമില്ല. എടി, അച്ഛൻ പോകണമെങ്കിൽ അതിന് അമ്മയുടെ അടുത്ത് ബന്ധുവൊന്നും അല്ലല്ലോ. ഒരു എനിക്ക് വേറൊന്നുമില്ലല്ലോ വിഷമം. എൻ്റെ സൂപ്പർ സദ്യ മിസ്സായി പോയി. അവിയലും പായസവും കൊണ്ട് അമ്മ. കേശു, ആലുവയിലല്ലേ കല്യാണം? അതന്നെ ആലുവയില്. എന്തായാലും പടവലത്തെ അപ്പൂപ്പനൊക്കെ വരും, അമ്മൂമ്മയും വരും. നമ്മുടെ ആലുവയിൽ കുറച്ച് ബന്ധുക്കളല്ലേ, പിന്നെ പായരും അവരെല്ലാവരും വരും. എല്ലാവരെയും കാണാൻ പറ്റിയൊരു ചാൻസ് ആയിരുന്നല്ലേ, അതവിടെ പോയി കിട്ടി. ബിഗ് ലോസ്. എന്താണ് രണ്ടും കൂടി കല്യാണത്തിന് പോകാൻ പറ്റാതെ വിഷമം പറഞ്ഞു തീർക്കാണ്? ചേട്ടാ, ചേട്ടന്റെ അമ്മ കല്യാണത്തിൽ വിളിച്ചിട്ട് വന്നിട്ട് ചേട്ടൻ പോവാഞ്ഞേ. എനിക്ക് കല്യാണത്തിന് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലടാ. പിന്നെന്തിന്? താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ പത്ത് പേര് കൂടുതൽ സ്ഥലമല്ലേ, അതല്ല പ്രശ്നം. മുതിർന്നവരൊക്കെ ചേട്ടന് മുടിയാണെന്ന് ചേട്ടനെ കുറ്റം പറയാൻ തുടങ്ങും, പിന്നെ ചേട്ടൻ അതൊരു തലവേദനയാവും, അതുകൊണ്ടല്ലേ പോവാത്തെ. കറക്റ്റ്. പിന്നെ അതിനെ ചൊല്ലി അമ്മ തുടങ്ങും, അത് ഏറ്റു പിടിക്കാൻ ഒരു അച്ഛനും. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണേ? ആ വഴിക്ക് അങ്ങോട്ട് പോകാണ്ടിരുന്ന കാര്യം തീർന്നില്ലേ? എന്തൊക്കെ പറയാനുണ്ട്? ചേച്ചു, ഇന്ന് കല്യാണം കഴിക്കുന്ന പ്രീതി ചേച്ചി ഇല്ലേ? ചേച്ചി എവിടെ വർക്ക് ചെയ്യുന്നേ? അത് ഇൻഫോ പാർക്കില്. ഇടി പയ്യനും അവിടെ തന്നെ. ഓ, അപ്പൊ ടക്കീസ് ആണോ? അല്ലേ, ചേട്ടാ ലവ് മാരേജ് ആണോ? ലവ് അറേഞ്ച് മാരേജ്. ആ, അറേഞ്ച്ഡ് അല്ലെങ്കിലും അവരുടെ കല്യാണം നടക്കും, അതുകൊണ്ടാണ് വീട്ടുകാർ അറേഞ്ച്ഡ് ആക്കിയത്. എഞ്ചി ഓടി കുരുമുളക്. രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഒരു സദ്യ, സൂപ്പർ സദ്യ കഴിക്കായിരുന്നു. ഞങ്ങള് വിചാരിച്ച അച്ഛനും കല്യാണത്തിന് പോയെന്ന്. അതുപോലെ അവളെ കുടുംബത്തിന്റെ ഒരു കല്യാണത്തിനും എനിക്ക് വൈകടേ. അതെന്താ അച്ഛാ, അമ്മയുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോയാ? അമ്മ അച്ഛന്റെ ബന്ധുക്കളുടെ കല്യാണത്തിന് വരാറുണ്ടല്ലോ, വന്നില്ലെങ്കിൽ ബഹളം വെക്കണമാണോ? അത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അവർ ചോദിക്കും എവിടെയാണ് അതിന്റെ ഭാഗ്യം ചോദിക്കും, അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് കൊണ്ടുപോണത്. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് പോകുമ്പോ ചോദിക്കില്ല അച്ഛൻ എവിടെയാണെന്ന്? വാടാ, പെണ്ണുങ്ങളാകുമ്പോ അങ്ങനെ എഴുതണ്ട, അവരാരുടെ ചോദിക്കുന്നില്ല. അച്ഛാ, അതിനോട് ഞാൻ ചോദിക്കില്ല. പെണ്ണുങ്ങൾക്ക് ഒരു നിയമം, ആണുങ്ങൾക്ക് വേറൊരു നിയമം. കണ്ട, കൊച്ചുട്ടായിട്ട് പോലും എന്റെ വാക്കുകൾക്കൊരു വിലയില്ല. എന്താ, ഞാൻ ഒരു പെൺകുട്ടിയോ? അയ്യോ, അവളൊരു പെൺകുട്ടി. ചേട്ടാ വേണ്ടേ, പാടി. അവന് വിഷമം വേറെ ഒന്നുമല്ല, അവന്റെ അമ്മയോട് ഞാൻ കല്യാണത്തിന് പോയില്ല, അതാണ് അവന് ഭയങ്കര വിഷമം. അച്ഛൻ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അമ്മ എന്ത് ചെയ്താലും അച്ഛന് കുറ്റമാണല്ലോ. എന്നാ അമ്മയുടെ ഫ്രണ്ടിൽ പോകുമ്പോ ഒന്നും ചോദിക്കൂല, പറയില്ല. ഈ ബാക്കിന്ന് കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അല്ല, എന്ത് സന്തോഷം കിട്ടാനാ അച്ഛന്? കുറെ നാളെയും നോക്കണേ, തള്ളേരെ കൂടെ ചേർന്നോണ്ട് എന്നെ ഒരു മാതിരി കളിയാക്കല്. അതെ, ഈ തലയിരുന്നിടത്ത് കഴുത്തായെന്ന് പറഞ്ഞ കൂടുതലുകാരെ കളിക്കലേ ഇറക്കാ. എന്നടുത്ത് അവിടുത്തെ കൊടുത്തോളാം ഞാൻ. ആ, എടുത്ത് കൊടുത്തോളേ. ഇതാണ് പ്രശ്നം, ഒന്നും തിരിച്ചു പറയാൻ കിട്ടാണ്ടാവുമ്പോ പിടിക്കും, അടിക്കും, കൊല്ലം, എടുത്തു കൊടുത്തു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാച്ചാലൊന്നും അർത്ഥമില്ല. തിരിച്ചു പറയടാ, നീ ചോദിക്കണ്ടാ, ഞാൻ മറുപടി പറയടാ. ഞാൻ പിന്നെ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും, പിന്നെ എടുത്തിട്ട് അടിക്കും. എന്തിന് പറയടാ? അച്ഛൻ പറയണ കേൾക്കാനുള്ള ആദ്യം ഇതൊന്നും ഞങ്ങൾക്കില്ല. നമ്മളിപ്പോ ചേട്ടൻ നീങ്ങണ പോലെ ബുദ്ധിപൂർവ്വം നീങ്ങണം, അതാ നല്ലത്. നമ്മളിപ്പോ അച്ഛന്റെ സൈഡ് നമ്മൾ തീരെ അങ്ങോട്ട് ഒഴിവാക്ക. കേശു, എടി മുടിഞ്ഞല്ലേ, എപ്പം നോക്കിയാലും അമ്മയുടെ സൈഡിൽ നിന്ന് അമ്മയുടെ പൈസ ഫുൾ അടിച്ചു മാറ്റുന്നേ. ഇനിയിപ്പോ നമ്മളെ അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ തന്നെ അമ്മ നമ്മളെ അടുപ്പിക്കില്ല. എടി, നമ്മ ഈ രാഷ്ട്രീയക്കാരുടെ വീട്ട് കാല് മാറി ചവിട്ടാതെ ഒരേ സ്ഥലത്തിന് ഉറച്ചിരിക്കുന്നതാണ് നല്ലത്. ശരിയാ, ഇപ്പൊ എവിടെ നിൽക്കണം, അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എടി, ഇനിയിപ്പോ അമ്മ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വല്ല നമുക്ക് കഴിക്കാൻ മേടിച്ചോണ്ട് വരൂ. പിന്നെ കല്യാണം കഴിഞ്ഞ് ക്ഷണിച്ചു പറഞ്ഞ അമ്മ നിങ്ങൾക്ക് കഴിക്കാം, മോഞ്ചിട്ട് വരും. എടി, കഴിക്കാൻ മേടിച്ചിട്ട് വന്ന് ഞാൻ മാത്രമാണോ കഴിക്കുന്നത്? അല്ലല്ല, നീ കൂടെ കഴിക്കത്തില്ലേ? അറിയാമോ, ഇപ്പോഴും എന്റെ അച്ഛന്റെ മുഖത്ത് സംസാരിക്കാൻ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ബഹുമാനം കൊണ്ടല്ല പേടി. അച്ഛനുമായിട്ട് ഇടപഴകാത്തോണ്ടേ എനിക്ക് ഇപ്പോഴും വിഷമമാണടാ. ആ വിഷമം നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ അടുത്ത് വലിയ ഫ്രീ ആയിട്ട് ഞാൻ ഇടപെട്ടത്. അപ്പൊ കാര്യം തലയിരുന്നു, ഇറങ്ങണടാ നീക്കെല്ലാം കൂടെ.
ഇതൊക്കെ വർത്തമാനം ശരിയല്ല, എന്നാ ബഹുമാനം ഉണ്ടോ? അതുമില്ല. അച്ഛാ, ഞങ്ങൾക്ക് അച്ഛനോട് ബഹുമാനം ഇല്ലെന്ന് മാത്രം അച്ഛൻ പറയല്ലേ. അഭിനയിക്കാണ കൂടല്. ഇതൊക്കെ ബഹുമാനം. ഞാൻ കൂടി ആക്കിയില്ലടാ. ഞാൻ ഇപ്പൊ ഞാൻ നോക്കില്ല. ആക്കിയോ? കേശു, കുറച്ചാ പറയാ പോയിട്ടോ തന്നെ. ഓ ദേ, ഇതുവരെ കല്യാണം കൂടി കഴിഞ്ഞില്ലേ? ഏ, എന്തെങ്കിലും കണ്ടപ്പോ ഇവിടെ മറന്നാ, വീട് മറന്നാ, പിന്നെ ഇവിടെ നില്ല്. നീ വരല്ലേ? നീ എന്തിനു വരണന്നാ? പുഴുങ്ങി തിന്നാ നിന്നെ. ആ, ഇങ്ങോട്ട് വാങ്ങാ ചേച്ചി. ഡേടാടാ, നിങ്ങളാ, നീ നീ വച്ചിട്ട് പടി. നീ നിന്ന നീ വച്ചിട്ട് പടി. അവിടെ നിന്ന് അമ്മയാണോ? എന്തോ ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എന്തോ ചോദിക്കണ്ടെന്ന്? ചോദടാ, ചോദ്യങ്ങൾ ചോദിക്കടാ, ഉത്തരം പറയടാ. ചേ, നീ ഏത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയടാ. ചോദ്യടാ, ചോദ്യം ചോദിച്ചു മൈക്കിളെ എന്ന് പറഞ്ഞല്ല. എന്ത് ചോദിച്ചാലും ചോദ്യം. ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ആരാണ്? മിലോസ് സീമാൻ. എന്ത് പ്രതീക്ഷയില്ലല്ലേ? ഏ, ചോദ്യടാ, ഉഗാണ്ടിലെ പ്രധാനമന്ത്രിയുടെ ഭാര്യ അഴിയത്തിന്റെ പേര് ചോദ്യടാ. പറയടാ, ഞാൻ കൂടുതൽ കൂടുതൽ കളിക്കണം. അച്ഛാ, അതല്ല അച്ഛാ, ഞാനേ എന്റെ അമ്മേനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണം. അല്ല, എപ്പോഴും അല്ല, വല്ലപ്പോഴും. അതും തമാശക്കാണെന്ന് എനിക്കറിയാം. എന്നാലും തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും ഇങ്ങനെ കുറ്റം പറയണത് ശരിയല്ല എന്നാണ് എൻ്റെ തോന്നൽ. അത് നിന്നെ വെറും തോന്നലായിരിക്കും. നിന്നെ കുറ്റം പറയാറുണ്ടല്ലോ, നീ മുടി വെത്താത്തതിന്, ബി എസ് സി എടുക്കാത്തതിന്, നീ സമയത്ത് വീട്ടിൽ വരാത്തതിനൊക്കെ നിന്നെ കുറ്റം പറയാറുണ്ടല്ലോ. അതെ, അല്ല അച്ഛൻ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മയെ കുറിച്ചല്ലേ, എന്തിനാ അങ്ങോട്ട് പോണത്? എന്താ അമ്മയെ പറ്റി സംസാരിക്കുമ്പോൾ ചേട്ടൻ്റെ രണ്ട് കുറ്റം പറഞ്ഞാൽ ശരിയാവില്ലേ? നമ്മൾ പരിപ്പൂട്ടുണ്ടാക്കിയാലും ഗോതമ്പൂട്ടുണ്ടാക്കിയാലും അരിയും ഗോതമ്പും മാത്രമല്ല ചേർക്കുക, തേങ്ങയും ചേർക്കും, എന്നാലേ അതിനൊരു രുചി ഉണ്ടാവുള്ളൂ. ആ എടി, നീ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേ. എന്ത്? ഞാനേ ഒറ്റയ്ക്ക് പടവലത്ത് കുറച്ചു ദിവസം പോയി നിന്നില്ലേ, നല്ല സൂപ്പർ മരച്ചിരി ഫുഡ് കഴിച്ചിട്ട്, എന്തൊരു ടേസ്റ്റാന്നറിയാവാ. എടി, അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല കൈപ്പുണ്യം വേണോടി. അതൊന്നും ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ഗുണമില്ല. നമുക്ക് ഒരു ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിച്ചു. അമ്മയുടെ ഉണ്ടാക്കാൻ പറയാം. ആ, നീയൊക്കെ എവിടെ കയറി പോകണമെന്ന് പറഞ്ഞു പറഞ്ഞു. ഞാൻ സംസാരിച്ചത് നീയൊക്കെ സംസാരിക്കണത്? കോതം പൂട്ട്, അരി പൂട്ട്, മരച്ചിരി പൂട്ട്. എടാ, ഇവ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ദേഷ്യപ്പെടും, ഞാൻ അടി കൊടുക്കുന്നല്ല പറഞ്ഞത്. പുറത്തൊന്നും കാണാനില്ല. ഇനി അതുവഴി കയറ്റി റൂമിനകത്ത് കയറി കയറി കാണോടെ. മിന്നലുണ്ട്, മിന്നലേ. എന്തോ ലക്ഷണം, ഈ കൈ കയറ്റാ. എന്നെ അവൻ പ്രകോപിപ്പിച്ചിട്ട് ഓടിക്കളഞ്ഞു. അറിയാത്തോണ്ട് ചോദിക്കാം അച്ഛാ, ദേഷ്യം വന്നിക്കുമ്പോ പ്രകോപിപ്പിക്കുന്ന പറഞ്ഞ വാക്കുകളൊക്കെ പറയുന്നേ, അതെങ്ങനെ തെറ്റിപ്പോക്കി ചമ്മിപ്പോയില്ലേ? ഞാൻ സഹിച്ചാലാ. ഞാൻ അവിടെ പോയത് വെള്ളം എടുക്കാൻ പോയി കിച്ചണിൽ കുടിക്കാൻ. എന്റെ അമ്മ എപ്പോ വരണോ? നല്ല വിശപ്പ്. കറിയൊന്നും ഇല്ലല്ലോ ചോറിന്. കാണൂലടാ, കറിയൊന്നും കാണൂലടാ. അവിടെ സ്ഥലം വിട്ട് അവള് കല്യാണം കേൾക്കുമ്പോ ചാടി ഒരു ഒറ്റ ഓട്ടം ഉണ്ടോ? അച്ഛാ, അമ്മക്ക് ബന്ധുക്കളും എല്ലപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അതിന്റെയൊക്കെ ഉത്സവം സ്വാഭാവികമായി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് കറികളും കാണൂല. സാരില്ല, വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലേ നമുക്ക് അഡ്ജസ്റ്റ്. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമോ? എടാ, ഒരു പത്ത് ഇരുപത് കല്യാണം വരും, ഒരു നാലഞ്ച് അടിയന്തരം വരും, നൂറുകെട്ട് വരും, പാലുകാച്ചി വരും, എല്ലാം കൂടെ പത്ത് തൊണ്ണൂറ് ദിവസം ഉണ്ട് അവള് ഇതുപോലെ ഓടി ചാടി ഇറങ്ങി പോണത്. ആകെപ്പാടെ 12 മാസം, അതിൽ 3 മാസം ഇതുപോലെ അവള് ടൂറാണ് പോകുന്നത്. ടൂറാ? പിന്നെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയ ചടങ്ങിലെ കാര്യത്തിനൊക്കെ പോയാലേ പറ്റൂ. അച്ഛൻ്റെ ചടങ്ങിന് തന്നെ എത്ര? അച്ഛൻ്റെ ചടങ്ങ്? അല്ല, അതല്ല, അച്ഛൻ്റെ ചടങ്ങല്ല, അച്ഛൻ്റെ ബന്ധുക്കളുടെ ചടങ്ങിന് തന്നെ അമ്മ എത്ര വർഷം വന്നിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? ഓ, അപ്പൊ നീ എനിക്ക് എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയില്ല നീ. അല്ല, അമ്മയില്ലാത്ത അമ്മയില്ലാത്ത കുറവ് നീ വരുത്തണം. മുടിഞ്ഞേട്ടാ, ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അച്ഛനോട് പറ അച്ഛനത് കേൾക്കാൻ റെഡിയാ. അതെ, അച്ഛൻ ചേട്ടനെ അടിക്കേ ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ചേട്ടാ, എന്തെങ്കിലും വാഗ്വാദത്തിന് വാഗ്വാദത്തിന് അച്ഛൻ റെഡിയാണ്, ചേട്ടൻ റെഡിയാണ്. ആവശ്യമില്ലാതെ കുത്തി കുത്തി ഓരോന്നും പറയിപ്പിക്കാൻ നിക്കല്ലേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, മനസ്സിലുള്ള മൊത്തം തുറന്നു പറയും, പിന്നെ കൺട്രോൾ മൊത്തം പോകും. എനിക്ക് അയ്യാ അപ്പോ അച്ഛാ, ആ പറഞ്ഞിട്ട് പോയാലും എന്തോ പറയില്ലേന്നല്ലേ അർത്ഥം? അച്ഛൻ വന്നേ, എന്തോ തുറന്നു പറയാനുള്ളത്. പറയടാ, നിന്റെ മനസ്സിലുള്ള പറയടാ. നീ പറയുന്ന പറഞ്ഞു പറയടാ, കേക്കട്ടാ. അച്ഛൻ എന്ത് വഴക്ക് ചോദിച്ച് മേടിക്കാൻ വന്നിക്കാണ്? തന്നെടാ, ഞാൻ വഴക്ക് കൂടാതെ തന്നെ വന്നത്. പറയടാ, എടാ മനസ്സിലുള്ള പറയടാ. ഞാൻ കേക്കട്ടെ, പറ എന്താണ് എന്താണ് പറയണോ? എനിക്ക് ചേട്ടാ പറഞ്ഞ എന്തൊക്കെ ഓക്കെ, കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ അച്ഛൻ നിർത്തണോ നിർത്തണോന്ന് രണ്ട് പ്രാവശ്യം പറയും, അതിനുള്ള ചേട്ടൻ നിർത്തണം. അതുമല്ലാതെ മുമ്പിൽ നിൽക്കുന്ന അച്ഛനാണെന്നുള്ള ഓർമ്മ വേണം, അതുകൊണ്ട് ദേഷ്യം മൊത്തം കൺട്രോൾ ചെയ്യണം. എന്തോടാ പറഞ്ഞത്? അച്ഛാ, ഒരു കളിയാകുമ്പോ അതിന്റെ അതിൻ്റെതായ ടേംസും കണ്ടീഷൻസും ഒക്കെ കാണത്തില്ലേ? ഓ, കളിയാ? ഞാൻ കളിക്കാൻ വന്നല്ല,
ഞാൻ ഇവിടുത്തെ കളിയല്ല, ഇവയെ എന്റെ അടുത്ത് ഇതൊക്കെ സംസാരിക്കണം പറഞ്ഞ് അതെനിക്ക് നിന്റെ മനസ്സിലുള്ളത് എനിക്ക് അറിയണം. പറടാ, ശരി പറ, ചേട്ടൻ പറ പറടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊറേ നേരമല്ലേ കുത്തി കുത്തി. ചേട്ടൻ പറ, ചേട്ടൻ പറ, എന്താന്നാടി അത്രയ്ക്ക് നിർബന്ധമാണ് ഞാൻ ചോദിക്കാം. അച്ഛൻ എന്ത് കല്യാണത്തിന് മാത്രം? എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് ജോലി ഒന്നും കണ്ടില്ലല്ലോ. എന്ത് എന്ത് ജോണി? നിന്നെ കാണിച്ചാടാ ഞാൻ ജോലി ചെയ്യണത്. തരടാ, എടാ നിന്നെ കാണിച്ചാടാ ജോലി ചെയ്യണത്. ഞാനൊരു സത്യം പറയാം, കല്യാണത്തിന് പോകത്ത് എനിക്ക് ഡ്രസ്സ് ഇല്ല. ഡ്രസ് ഇല്ല? ഞാൻ അലമാര എടുത്ത് കാണിച്ചാട്ടെ ഡ്രസ്സ്? അലമാര ഡ്രസ്സ് നീ എടുത്ത് കാണിക്കും, പക്ഷെ കല്യാണത്തിന് ഇട്ടോണ്ടുള്ള ഒരു നല്ല ഡ്രസ്സ് പോലും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. ഓ, എന്റെ സൂട്ടും കോട്ടും വേണമായിരിക്കും കല്യാണത്തിന് പോവാൻ. അമ്മയെ നാണം കെടുത്താൻ വേണ്ടിട്ട് അമ്മയുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് കീറ് മുണ്ടും ഷർട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ ഡ്രസ്സ് ഇല്ല. അത് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തത്. കീറി അത് മുണ്ടും ഷർട്ടും നിക്കറി നിക്കറൊക്കെ ഇട്ടുണ്ട് പോയിരിക്കും. നീ ആടെ നോക്കിയ, ആടെ നോക്കിയ നീ. ഓവറാവണേ പറഞ്ഞു വിലക്ക്, ഓവറാവണം. എന്താ എന്ത്? അതെ, ഞാൻ ഒന്നും കൂടി ചോദിക്കാം, അച്ഛൻ എന്താ കല്യാണത്തിന് മൊത്തം എന്താ? മൂടില്ല. മൂടില്ല? അപ്പൊ എന്റെയും ലച്ചുവിന്റെ കല്യാണത്തിന് മൂടില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ അച്ഛൻ? കല്യാണം നിന്റെ കല്യാണം നടത്തി തരണേ. ഇപ്പൊ കല്യാണം കല്യാണം നടത്തി തരണേ. ഞാൻ സംസാരിച്ച് വേറെ റൂട്ടിൽ പോവണേ. ആ ചേട്ടാ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി പോവാണേ. ഒന്ന് പോടിയായിരുന്നു, ഇവിടെ ആര് ചർച്ചയുടെ ജഡ്ജിയാ? അമ്മോ, ഇവിടെ നാക്ക് വളരെ നാക്കുകയാണ്. ആർക്ക് പോണാലോ? ഞാൻ പറഞ്ഞിരുന്നില്ല ആളവരുടെ പട്ടി? ഞാൻ പറഞ്ഞിരുന്നു ചേട്ടാ പട്ടി. ഇത്തരം മുട്ടയാണ് മുങ്ങിയത്. സർക്കിന്റെ നാക്ക്. അച്ഛാ, അച്ഛൻ സംസാരിച്ചോണ്ടിരുന്നു ഇവിടെ വന്നിരിക്കണേ. അച്ഛാ, ആളവരുടെ ആളവരുടെ പോടെ. ഞാൻ റെഡിയാണ് സംസാരിക്കാ. ഞാൻ റെഡിയാണ് സംസാരിക്കണം. ഞാൻ റെഡിയല്ല ചേട്ടാ. ചേട്ടൻ പറ, അച്ഛൻ റെഡിയാ. അച്ഛൻ എന്താണ് കല്യാണത്തിന് പോവാത്തെ? എടാ, എനിക്ക് കല്യാണത്തിന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. എടാ, എനിക്ക് പോടാ അടുത്ത്. പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് പോയില്ല. അതൊന്നല്ല കാര്യം, ഞാൻ പറയട്ടെ. ചേട്ടൻ പറയട്ടെ. പറയട്ടെ. കേച്ചു, സംഭവം വേറൊന്നല്ല. അച്ഛൻ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വരണവരും പോണവരൊക്കെ അച്ഛനടുത്ത് വീട് വെക്കാത്ത കാര്യവും ജോലിക്കാരും എല്ലാം ചോദിക്കും. അത് ചോദിക്കണവരൊക്കെ വെൽ സെറ്റിൽഡ് ഹൈ ക്ലാസ് ഫാമിലി. അത് അമ്മയുടെ ബന്ധുക്കള്. അച്ഛൻ തിരിച്ച് മറുപടി പറയാനൊന്നുമില്ല. അച്ഛൻ പരിങ്ങി ഇരുന്ന് ദേഷ്യം വന്ന് കോംപ്ലക്സ് ആയി. അതിനും കാട്ടി ബെസ്റ്റ് അല്ലേ ഫേസ് ചെയ്യാണ്ടിരുന്നാ പോലെ. അതാണ് പോവാത്ത, അതാണ് സത്യം. നിന്റെ അമ്മയുടെ കുടുംബത്തിൽ ആരായിരിക്കുന്നു ഹൈ ക്ലാസ്? അച്ഛാ, അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ ചിറ്റപ്പന്റെ മക്കളെല്ലാം അമേരിക്കയില്ല, അതുമല്ല വെല്ലിച്ചിന്റെ മക്കളാ യൂറോപ്പില്. എന്റെ അച്ഛൻ അവരുടെ വീടോ കൊട്ടാരത്തിനേക്കാളും വലുത്. കൊട്ടാരം വരെ മതിയടാ, എന്റെ അപ്പുറം പോണ്ട. എന്തിനു പറയാ കൊട്ടാരത്തിനേക്കാളും വലുത്? ആടിക്കാ എന്റെ അമ്മു. അച്ഛാ അങ്ങനെ പറയല്ലേ, അമ്മമ്മയുടെ ഫാമിലി ഫുള്ള് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ്. അച്ഛൻ അറിയോ? അയ്യോ, ഇട എന്റെ ഫാമിലി ഉണ്ടേ ഐ എസ് ആർമാർ, നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ളതാണ്. അതാണ് കാര്യം, രണ്ടു മാത്രം ആൾക്കാർ സ്ട്രോങ് ആണ്. അച്ഛൻ മാത്രം കുറച്ച് പുറകിലോട്ട്. അതിന്റെ ചെറിയൊരു കോംപ്ലക്സ് അച്ഛൻ ഇല്ല അച്ഛാ? കോംപ്ലക്സാ എനിക്കാ? എടാ, ആത്മാഭിമാനം ഉള്ളവരുത്തനാണ്ടാ ഞാൻ. അമേരിക്ക പ്രസിഡന്റ് വന്ന് എന്റെ മുമ്പ് വന്നിട്ട് ആടാ നീ ചോദിച്ചാ തിരിച്ചു, അതുപോലെ ഞാൻ ആടാ നീ ചോദിക്കും. അറിയാമോ അത്ര വിൽപ്പോറുണ്ടോ എനിക്ക്? പക്ഷെ അങ്ങേരെ അങ്ങനെ ചോദിക്കില്ലല്ലോ, അച്ഛനെ നേരിട്ട് കണ്ടാ പോലും. അത് അച്ഛനറിയാം, പക്ഷെ അമ്മയുടെ ബന്ധുക്കൾ ചോദിക്കും. തള്ളയുടെ പോകാത്ര കല്യാണത്തിന് ശല്യം. ആ പോയാ മതിയായിരുന്നു. അമ്മയെ വിളിക്കട്ടെ. അമ്മയെ വിളി, അവിടെ ചെല്ലി മണ്ടാത്തിന്റെ വായ്മള വിളി. നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഏയ്, അമ്മ വന്നില്ലല്ലേ? നാളെ മറ്റന്നാളായ ബന്ധുക്കളുടെ പാലും അച്ഛനോ കല്യാണം വല്ലതുണ്ടോ? ഇപ്പൊ അതും കൂടി കൂടിയിട്ടേ വരുള്ളൂ ആയിരിക്കും. അച്ഛാ, അച്ഛനൊന്നും കഴിച്ചില്ലേ? നമ്മളൊരു കട്ടൻ ചായ കുടിച്ചു. നിന്റെ അമ്മ ഉച്ചയ്ക്ക് ഒരു നില പറഞ്ഞത്, മണി നാലരയായി. ചിലപ്പോ രാത്രിയാ അവരുടെ. അച്ഛനും അമ്മേനെ വിളിച്ച അമ്മാ ഒന്ന് കോൾ ചെയ്യാൻ പറഞ്ഞപ്പോ തമാശിക്കല്ല. ചേട്ടാ അത് മോശമല്ല ചേട്ടാ, അമ്മ ഇങ്ങനെ പോവാറല്ലോ ഒരു സന്തോഷം. പോടാ, ഇവിടെ വിശന്നിട്ട് പോയാ. നീ വിളി വിളി, ഞാൻ വിളിക്കാൻ തന്നെ പോണു. ഹലോ. ഓ, തീർച്ചയാണ്. ആ അമ്മ ഇപ്പൊ എവിടെയാ? എന്തോ നമ്മ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും വീട്ടിലോട്ട് പോയില്ല. അമ്മയ്ക്ക് ഇങ്ങോട്ട് എന്ത് വന്നത്? രാത്രി ആവുന്ന അമ്മക്ക് കല്യാണത്തിന് പോക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ.
ആരെങ്കിലും ലെറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകണോ പോക്കണ്ടല്ലോ, അത് നിർത്തണം. ആ പെട്ടെന്ന് വാങ്ങി. അവളെന്ത് പറഞ്ഞടാ? രാത്രി നമ്മൾ എത്തുള്ളൂ അത്ര. പ്രീതി ചേച്ചീന്റെ ചേട്ടനെ കാർ കൊണ്ടാക്കുന്നു. ഇപ്പഴേ അടുത്ത ആഴ്ച ഇവിടെ ചോനറത്തലയിൽ കല്യാണം ഉണ്ട്. അപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പേ പോണെന്ന് പറഞ്ഞു കേട്ട്. നീ പോണടാ. ചോനറത്തലയിലെ കല്യാണം, ഇനി ഒരൊറ്റ അരണം കല്യാണം പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുത്. വർഷത്തിലല്ലടാ ഓരോ കല്യാണം പറഞ്ഞത്, പോട്ടടാ. അവള് സന്തോഷമായിട്ട് പോയിട്ട് വരട്ടടാ. ആ ഡേറ്റ് ഒന്ന് പറയണച്ചാ. ചോനറത്തലയില് എന്തിനടാ? വീട്ടിൽ പൂട്ടിയിടാല്ല ആ ദിവസം. ഇത്രേ ഉള്ളൂ വെച്ചപ്പോ വന്നപ്പോ ഇത്രേ ഉള്ളവർ തള്ളയാൻ വേണ്ട ആരും വേണ്ട. ഞാൻ ചുമ്മാ പാട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കടായി, ഞാൻ പാടാനല്ലേ. ഇതുപോലെയൊക്കെ പാടി എന്തുമാത്രം ഗാനങ്ങളൊക്കെയും കച്ചേരിയും കോളേജ് പാടി ഞാൻ സമ്മാനം വെച്ചെന്ന് അറിയാമോ? എന്റെ സീനിയേഴ്സിനാണ് ഞാൻ തോപ്പിച്ചിട്ടുണ്ടോ? കോളേജിൽ പോയത് എങ്ങനെ? പോളിടെക്നിക് പാസ് ആവണ. അയ്യോ, നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പോയിട്ടില്ലേ. പാട്ട് പഠിച്ചത് നെയ്യാറ്റിങ്കര ഒരു മുത്തുസ്വാമി ഭാഗവതരുണ്ടായിരുന്നു. ഞാനും സുരേന്ദ്രനോട് അവിടെ പോയാണ് പഠിച്ചത്. അപ്പൊ അച്ഛനും സുരേന്ദ്രൻ ചുറ്റപ്പിനോട് ഒരുമിച്ചിരുന്ന് സംഗീതം പഠിച്ചിട്ട് സുരേന്ദ്രൻ ചുറ്റപ്പിന് ഇതുവരെ ഒരു മൂളിപ്പാട്ട് പാടണോ ഞാൻ കേട്ടിട്ട്. അതിന് വാസന വേണം. വാസന എന്ന് പറയുമ്പോ അഭിരുചി അല്ലെങ്കിൽ കഴിവ്. ഈ അഭിരുചിയും കഴിവൊന്നും സുരേന്ദ്രനില്ല. അവൻ എന്നെ പറ്റി കുറ്റം പറയാന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അച്ഛൻ ഇത്രയും വലിയ സംഗീതജ്ഞന്റെ അടുത്തൊക്കെ പോയി പാട്ട് പഠിച്ചിട്ട് അച്ഛന് ഇലക്ട്രോണിക്സും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്ന പാട്ട് വല്ല കച്ചേരിക്കോ വല്ല ഗാനമേളയ്ക്കോ? അതന്നെ, വലിയ വലിയ പാട്ടുകാരൊക്കെ ഇപ്പൊ ഒരു കച്ചേരിക്കും ഗാനമേളയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ അച്ഛൻ വാങ്ങിക്കണേ. ഗാനമേളയ്ക്ക് പോവാം, പാടൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അത് ഒരു പരിധി വരെ പിടിച്ച് ചെയ്യാം. കച്ചേരിക്ക് പാടാൻ പറ്റില്ല, ഇടി കിട്ടും. ചവിട്ടി പുറത്താക്കി. അത് ഒരു ദിവസം ഉച്ചക്ക് നമ്മളെ ഗുരു ഉറങ്ങായിരുന്നു. ഈ സുരേന്ദ്രൻ പതുക്കെ അടുത്ത് ചെന്നിട്ട് അയാളെ കടുക്ക അടിച്ച് മാറ്റി ഇവിടെ ഇരുന്ന കടുക്കായി. അന്ന് തന്നെ രണ്ടുപേരെ ചവിട്ടി പുറത്താക്കി. പക്ഷെ ഇത് അച്ഛറിഞ്ഞ് എന്താ ചോദിച്ചു? അപ്പൊ സുരേന്ദ്രൻ ഞാനാണ് കടുക്ക അടിച്ച് മാറ്റിയത്. ഓഹോ, അപ്പൊ സുരേന്ദ്രൻ അപ്പഴേ അച്ഛന് പിന്നെ കള്ളം കടുക്ക കള്ളായി. ഞാനാണ് വേണമെങ്കിൽ എന്റെ വീടെന്ന് പറയാം. നീലിം എന്റെ ഭാര്യയാണ്. എന്ത് കാര്യം? ഞാൻ ടൗണിലെ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് വരുവാ. ഇലക്ട്രീഷ്യനാ പറയണ്ടത്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ. ഇരി ഇപ്പൊ നമ്മളെ ജംഗ്ഷനിലെ ബോംബെ തങ്കച്ചന്റെ കട അല്ലേ? അതെ അതെ. അത് ശരി, അവിടുത്തെ സ്റ്റാഫാണ്. അയാൾ എങ്ങനെ പൈസ ഒക്കെ തരുമോ? ഓ, ഒന്നും പറയണ്ട ചേട്ടാ, പഴയതുപോലെ ഒന്നും അല്ല. ഇപ്പം രണ്ടു മാസം ശമ്പളം കുടിശ്ശേ. ഓ, പൈസ ഒന്നും തരുന്നില്ല, പണിയൊന്നും ഇല്ല. പിന്നെ എല്ലാവരും കമ്പനിക്കാരെല്ലാം ഈ കമ്പനി സർവീസ് സെന്ററിലോട്ട് ഇലക്ട്രോണിക് സാധനം കൊടുത്തോണ്ടേ നമുക്ക് പണിയൊക്കെ ഭയങ്കര കുറവാ ചേട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടല്ല. അതെ, പണി കുറവാകാൻ കാരണം ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടാണ്. കാരണം ഈ ഏരിയയിലെ പണിയൊക്കെ ഞാനാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ കടയിൽ പണി കുറവ്. പിന്നെ ഈ രണ്ട് മാസമൊക്കെ കുടിച്ചുള്ള കടക്കാരെ നിൽക്കരുത്, കളഞ്ഞിട്ട് പുല്ലങ്ങ് പോകണം. കാരണം നമുക്കൊരു വിലയുണ്ട്, അത് നമ്മളായിട്ട് കളഞ്ഞ് കുളിക്കരുത്. എവിടെ പോയാലും നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ഇലക്ട്രോണിക് സാർക്ക്. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ വേറെ വല്ല പണിയും നോക്കണം ചേട്ടാ. വേറെ വല്ല പണിയും നോക്കണം, കാരണം ഇവിടെ എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. സമയത്തൊന്ന് സാധനം നന്നാക്കി സമയത്തൊക്കെ സാധനം നന്നാക്കിയേ എത്തിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യ്, എനിക്ക് പെൻഡിങ് തന്നെ വർക്ക് നിങ്ങൾ നടത്തിക്കോ. ഞാൻ നിങ്ങളെ പോലെ ഒരാളെ നോക്കിയിരിക്കായിരുന്നു. ഞാൻ നല്ല ശമ്പളം തരാം. തീർച്ചയായും. അത് വേണ്ട അല്ലേ? കാരണം വേറൊന്നും കൊണ്ടല്ല, ഒന്നാമതെ അയാൾക്ക് ഭയങ്കര പരാതിയാണ്. ഞാൻ ഈ ഏരിയയിലെ വർക്കെല്ലാം കൂടെ വെട്ടിപ്പിടിക്കണം. പിന്നെ അതുമല്ല, അയാളെ സ്റ്റാഫിനെയും കൂടെ ഞാൻ അടിച്ചു മാറ്റി എന്നുള്ള പേരദോഷം വരും. അതെനിക്ക് വേണ്ട. അത് നമ്മൾ ശത്രുതാവും ഞാൻ മുതലാളിയും കൂടെ. പിന്നെ വന്ന കാര്യം പറ അല്ലേ, ഈ മിക്സി മിക്സി റിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്.
കടയിൽ നന്നാക്കാവുന്ന മിക്സി ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്തോണ്ട് ബാലേന്ദ്രൻ തമ്പീര് എടുത്തോണ്ട്. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? സംഭവം സത്യം പറയാലോ, ഈ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് സംഭവം പറയും ദേഷ്യമാണ് കേട്ടാ. ഇപ്പൊ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി ആ ഒരു സംഭവം തന്നെ. തമാശക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നുമില്ല. അല്ല കാര്യം പറ പൊന്നേട്ടാ, ഞങ്ങക്ക് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കൊണ്ട് തരാൻ വന്നതൊന്നും അല്ല. ഇവിടുത്തെ ചേച്ചി രണ്ടു ദിവസം മുമ്പ് ഈ മിക്സി അവിടെ കൊണ്ട് തന്നായിരുന്നു ശരിയാക്കാൻ വേണ്ടി. ഇവിടുത്തെ മിക്സി ആയത് ഇത് ശരിയാക്കി കഴിഞ്ഞ ഇവിടെ കൊണ്ട് തരണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അത് കൊണ്ടുതരാൻ വേണ്ടി വന്നതാ ഞാൻ. ചേട്ടൻ ഒന്ന് പിടിക്കേ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ചിലപ്പോൾ നേരം വൈകിയാൽ മുതലാളി എന്നെ ചീത്ത വിളിക്കും. പിടിക്കുകേട്ടാ, പിടിക്കുകേട്ടാ.